ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആനപ്പാറ എസ്റ്റേറ്റ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം, ഇന്നലെ തൊടുപുഴയിൽ 13 പശുക്കൾ മരിച്ച ഒരു സംഭവം ഉണ്ടായി. കപ്പത്തൊണ്ട് കൊടുത്ത കാരണം, അതിൻ്റെ സൈനൈഡിലെ അംശം കാരണമാണ് പശുക്കൾ മരിച്ചതെന്ന് ഇപ്പോൾ താൽക്കാലിക നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ന്യൂസ് നമ്മൾ കേൾക്കാനിടയായി. അപ്പോൾ നമ്മൾ പശുക്കൾക്ക് കൊടുക്കുമ്പോൾ പരമാവധി ഇതുപോലുള്ള കപ്പത്തൊണ്ട്, അങ്ങനത്തെ കൈത, അതായത് കൈതയുടെ വേസ്റ്റ്, ബിയർ വേസ്റ്റ്, ഇതൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ചാൽ, അതിൽ വിഷാംശങ്ങളുണ്ടോ, ഇങ്ങനത്തെ ഫുഡൊക്കെ കിട്ടുമ്പോൾ നമ്മൾ വെയിലത്തിട്ട് നന്നായി ഉണക്കി അങ്ങനെയൊക്കെ വേണം നമ്മൾ ഈ ഇതുപോലത്തുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുമ്പോൾ. അപ്പം എല്ലാ ഫാമുകാരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ മാക്സിമം ഇതുപോലത്തെ ഫുഡുകൾ ഒഴിവാക്കണമായിരിക്കും നല്ലത്. നമ്മൾ മാക്സിമം പച്ചപ്പുല്ല് കൊടുക്കാം, പിന്നെ വാഴയിലകൾ, ശീമക്കുന്നടയിലകൾ, പിന്നെ സൈലേജ്. സൈലേജാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഫാമിൽ ഇപ്പോൾ എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയത് സൈലേജാണ്. മറ്റുള്ള തീറ്റയില്ലെങ്കിലും നമുക്ക് സൈലേജും പുല്ലും ഒക്കെ വെച്ച് നമുക്ക് നമ്മളെ പശുക്കളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് അത് ഹെൽത്തിയാണ്, ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ മെച്ചപ്പെടും. ചാണകം പോണതും എല്ലാം നമുക്ക് അതിൻ്റേതായിട്ടുള്ള നല്ല രീതിയിൽ തന്നെ വരികയും ചെയ്യും. അപ്പോൾ ഇതുപോലത്തുള്ള ഈ പൈനാപ്പിളിൻ്റെ തണ്ടുകൾ, ഇതൊക്കെ പല പല മരുന്നുകളൊക്കെ അടിച്ചിട്ട് കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ ജൈവ കൃഷി ചെയ്യുന്നവർക്ക് പ്രശ്നമില്ല. ഇത് ബിസിനസ് ആവശ്യമായിട്ട് കൃഷി ചെയ്യുമ്പോൾ ഇവർ ഇത് കേടാവാതിരിക്കാനുള്ള മരുന്നുകളും ഇതൊക്കെ എന്തായാലും ഈ ഇതേപോലെ ഉള്ള പച്ചക്കറികൾ, സോറി, നമ്മുടെ ഈ കൃഷിയിൽ ഉപയോഗിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ പശുക്കളും തിന്നുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കിയിട്ട് നമ്മളെ നാട്ടിൽ കിട്ടാവുന്ന, പരിസരങ്ങളിൽ കിട്ടാവുന്ന വാഴയില, ശീമക്കുന്നടല്ല, ഇല, മുരിങ്ങയില, പച്ചപ്പുല്ലുകൾ, കാട്ടുവള്ളിച്ചെടികളൊക്കെ ഉണ്ടാവും, അതൊക്കെ കൊടുക്കുക. പിന്നെ മാക്സിമം സൈലേജ് കൊടുക്കാൻ ശ്രമിക്കുക. സൈലേജൊക്കെ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ സൈലേജൊക്കെ നമ്മൾ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ മഴക്കാലമാകുമ്പോൾ നമുക്ക് സൈലേജ് ഉണ്ടാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് നമുക്ക് വർഷം മുഴുവനും ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് അതൊക്കെ സ്റ്റോർ ചെയ്തെടുത്തൊക്കെ ചെയ്ത് പെട്ടെന്ന് കേടാവില്ല. അപ്പോൾ നമ്മുടെ ഫാമിലെ ഫുഡിങ് പശുക്കൾക്കുള്ള തീറ്റയുടെ ഒരു ചേഞ്ചൊക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്തോളൂ.